ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു എഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് എത്ര പേര് വന്നു കഴിഞ്ഞാലും ഒരു മൂന്ന് മുട്ട ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിറ്റ വേൾഡ്. അതിനാദ്യം വേണ്ടത് വലിയ ഉള്ളി, രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കേട്ടോ, ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചെറുകിയതും ഒരു അര ടീസ്പൂണ് വലിയ ജീരകം. നമുക്കത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ മസാലപ്പൊടികൾ, ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു മുട്ട ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ രണ്ട് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്തെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു കടായി പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, എണ്ണ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ചേർത്തിട്ട് നുള്ള ഉപ്പ് പൊടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരു ചെറിയ പാത്രമായിരുന്നു, അപ്പം അതിന് അത്യാവശ്യം വലിയ പാത്രത്തിലേക്ക് കടായി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ, ബ്രൗൺ കളർ ആവുന്നവരെ. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ, എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി നല്ല രീതിയിലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്, ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ എടുത്ത് വെച്ച ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറുന്നവരെ ഒന്ന് മാറ്റി വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ നമ്മൾ എടുത്ത് വെച്ച തക്കാളി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കതൊന്ന് തക്കാളിക്കൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ രണ്ട് മിനിറ്റ് അയച്ചതിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ തക്കാളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളിക്കൊന്ന് ഉടച്ച് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇവ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു മസാലപ്പൊടിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങയും അതുപോലെ തന്നെ വലിയ ജീരകവും, കാൽ കപ്പ് തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്, അതുകൂടി ഇതിലേക്ക് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ സിമ്മിലാക്കി വെക്കണം കേട്ടോ തീ. അപ്പോൾ അതാ ഞാനതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുവെള്ളം ഞാൻ ആ ഒരു തേങ്ങ നമ്മൾ അരച്ച പാത്രത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ തേങ്ങ ചേർക്കുന്ന സമയത്ത് നിങ്ങളിതിലേക്ക് ഇത് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, പറ്റ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. പിന്നെ അതായത് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്രേവി രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഞാൻ കുറച്ച് കറി രൂപത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ട ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഈ മുട്ട ചേർക്കുന്ന സമയത്തും നിങ്ങൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ തീ കത്തിക്കാൻ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ വലിയ രീതിയിൽ കൊഴുമുട്ട ഇത് മിക്സ് ആവുന്ന രീതിയിൽ ആക്കരുത് കേട്ടോ. സ്ക്രാമ്പിൾ, വലിയ സ്ക്രാമ്പിൾ ആവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതാ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉടച്ച് പുഴുങ്ങി വെച്ച നമ്മുടെ കോഴിമുട്ട കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവൊക്കെ പാകം കറക്റ്റ് ഈ ഒരു അളവ് നിങ്ങൾ കറക്റ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ എരിവ് പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്ര കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഗ്രേവി തിക്കായിട്ട് വരിക ചെയ്യട്ടോ. നമ്മുടെ ആ ഒരു കോഴിമുട്ട നമ്മൾ ഉടച്ച രീതിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല,
അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കറി ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ പുതിന ചേർക്കട്ടെ, പുതിന ചേർത്താൽ വേറെ വേറെ ടേസ്റ്റ് ആയിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിലുള്ള നമ്മുടെ എഗ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര പേരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു മൂന്ന് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് കറിയാണ് കേട്ടോ. കാരണം നമ്മളിതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു കറി കുറുക്കായിട്ടേ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.